ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡിന്നർ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മലയാളികൾ രണ്ട് കൈനൊട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കപ്പയും ബീഫും. അതുപോലെ തന്നെയാണ് കുറച്ച് എൻ്റർലി ഡിഫറെൻ്റ് ആണെങ്കിലും പാസ്തയും ബീഫും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ഈ രണ്ട് മെയിൻ കോഴ്സസാണ് നമ്മുടെ ഈ കൊച്ചു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് മെയിൻ കോഴ്സസും തയ്യാറാക്കിയെടുക്കാൻ നല്ലൊരു ബീഫ് കറി കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആംസ് വേൾഡ് മുന്നേ ബീഫ് റോസ്റ്റും ബീഫ് കറിയും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ എങ്ങനെ നല്ലൊരു ടേസ്റ്റുള്ള ബീഫ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അതോടൊപ്പം ഈ ബീഫ് കറി വെച്ചിട്ട് ഈ മെയിൻ കോഴ്സസും എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. ആദ്യം തന്നെ ഈസി ആയിട്ടുള്ള ഈ ഒരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം കേട്ടോ. അതിനായിട്ട് കുക്കറിലേക്ക് 2 കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സവാള വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. തൊലി മാത്രമല്ല കേട്ടോ, ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെയാണ് കേട്ടോ സവാള വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാറ്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്കുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കപ്പയും ബീഫും തയ്യാറാക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാസ്തയും ബീഫും തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ബീഫ് കറിയിലേക്ക് ഒരു ഗീ റൈസ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്തയിലേക്കുള്ള വെള്ളമാണ് കേട്ടോ തിളച്ചിരിക്കുന്നത്. അതിലേക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിലും കൂടെ ചേർത്തിട്ട് 1 കപ്പ് പാസ്തയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബീഫും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്കൊരു അല്പം കറി ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 കാർഡമം, അതായത് നമ്മുടെ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും 2 വലിയ സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നാടൻ മല്ലിപ്പൊടിയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുളക് പൊടിക്ക് അനുസരിച്ചിട്ടുള്ള എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത്രയും പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയൊരു പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല തക്കാളിയൊക്കെ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും ആ ബീഫിൻ്റെ വേവിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഒരുപാട് വെന്തിട്ട് ഇങ്ങനെ ഉടയാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ കറിയിലിട്ടിട്ട് ഇനി നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇതിലേക്കൊരു അല്പം ഉപ്പും ഒരല്പം കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടു. നമ്മൾ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് കറി അവിടെ റെഡി ആകുമ്പോഴേക്കും കപ്പയും ബീഫിലേക്കുള്ള കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്പയും ബീഫും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതേ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കടുവൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം ഒരല്പം കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കറിയിൽ നിന്ന് ഒരല്പം ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രയാണോ നമ്മൾ കപ്പ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബീഫ് കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും അത് വേവിച്ച വെള്ളവും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ കപ്പ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഈ ബീഫുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്തുടയുന്ന രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ ഇരുന്നിട്ട് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഐറ്റംസൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പാസ്തയും ബീഫും തയ്യാറാക്കിയെടുക്കാനുള്ള പാൻ നന്നായി ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരല്പം കറി ബീഫ് കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ പാസ്ത എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബീഫ് കറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊരു കുഴഞ്ഞ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കറി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഡ്രെയിൻ ചെയ്തിട്ടുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ബീഫിൻ്റെ മസാലയും എല്ലാം ഓരോ പാസ്തയിലും ഇത് പിടിക്കണം കേട്ടോ. ഒന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ ഇതിവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇതേ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാസ്തയും ബീഫും ഇതാ ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കപ്പയും ബീഫും ഏകദേശം ഇതേ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേ ബീഫും മക്കറോണിയൊക്കെ നല്ല ഡ്രൈ ആയി, മസാല ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് എന്തായാലും ഇതിഷ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കപ്പയും ബീഫും ഇതേ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചെടുത്താൽ അതും റെഡിയായി.
അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.